ഹായ് എവ്രി വൺ, ഹായ് ഹായ് ഹായ്. എൻ്റെ പേര് സൽമാൻ ഫാരിസ്. അറിയാലോ, ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ട പോലെ അമ്മ അറിയാതെ എന്ന സീരിയലിലെ പുതിയതായിട്ട് ഇന്നലെ മൺഡേ തുടങ്ങിയ സീരിയലിൽ ലീഡ് റോൾ ചെയ്യുന്ന ഞാനാണ്. ആകാശ് എന്നാണ് എൻ്റെ ക്യാരക്ടർ നെയിം. അപ്പം ഇങ്ങനൊരു ലൈവിൽ വരാനും ഏഷ്യാനെറ്റിൻ്റെ പേജിലൂടെ നിങ്ങളൊക്കെ കാണാനും ഐ മീൻ ഇൻട്രാക്ട് ചെയ്യാനും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഹായ് അയക്കുന്നുണ്ട്. ഹായ് ഹായ് എല്ലാവരോടും ഹായ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹായ് ജെറി, ഹായ് ഹാഫി, ഹായ് ശ്രീലക്ഷ്മി, ഹായ് എല്ലാവരോടും, എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഫോർ കമ്മിങ്, ഫോർ വാച്ചിങ്. മനോജ് ശർമ്മ ഹായ്, സനൂപ് ഹായ്, ഫസ ഹമീദ് ഹായ്, മൈ ബ്രദർ, എൻ്റെ ബ്രദറാണ്, ഹായ്, താങ്ക് യു. കേൾക്കുന്നില്ല. ഹായ്, ഇപ്പോൾ കേൾക്കാമോ? ഹായ്, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം, നമസ്കാരം രാജ അസീസ്, നമസ്കാരം സബിയ, ഹായ് ശ്വേത ശിവൻ കാസർഗോഡുകാരൻ. അതെ, കാസർഗോഡുകാരനാണ്. എൻ്റെ വീട് കാസർഗോഡാണ്, കാസർഗോഡ് ഹദ്ദാദിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ എറണാകുളത്ത് മോഡലിംഗ് പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പം അതിലൂടെ എത്തിയതാണ് ഈ അമ്മ അറിയാതെ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ, നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൻ്റെ സീരിയലിൽ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെടുത്തും. ഇങ്ങനൊരു എന്താ പറയുക, ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഹിറ്റ് സീരിയൽസായ കറുത്തമുത്ത്, കുങ്കുമപ്പൂവ് എന്ന് പറയുന്ന സീരിയൽസൊക്കെ ചെയ്ത ഡയറക്ടർ സാറിൻ്റെ ആണ് ഈ പ്രൊജക്റ്റും. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. യു ലുക്ക് ലൈക്ക് ദ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. റിയ റാസി കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു റിയ, താങ്ക് യു. ഹായ് ഹായ് കിച്ചു കൃഷ്ണ ഡാ, ഹായ് 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 കിച്ചു, ഹായ് സജിത്ത്, ഹായ് എല്ലാവരോടും, എല്ലാവരോടും ഹായ്. സോ രാഹുൽ ചൂര, ലവ് യു ബ്രോ, ലവ് യു ടു ബ്രോ, താങ്ക് യു സോ മച്ച്. ശ്വേത ശിവൻ, ഞാൻ കണ്ണൂർ. ആഹാ, നമ്മളിപ്പോൾ നെയ്ബേഴ്സാണ്. ഞാൻ കാസർഗോഡാണ്. ഷിനു രാഘവൻ, ബ്രോ നെയിം പറയാമോ? നെയിം സൽമാൻ എന്നാണ്, സൽമാനുൽ ഫാരിസ്. ഏഷ്യാൻ്റെ സീരിയൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. എല്ലാവരും ലോക്ക്ഡൗണും കൊറോണയൊക്കെ ആയിട്ട് വീട്ടിലിരിപ്പായിരിക്കും അല്ലേ? ആ, ഇപ്പം അത്യാവശ്യം പുറത്തും ഒക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ. എന്നാലും വളരെയധികം ശ്രദ്ധിക്കുക. മാസ്ക്, സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസ്, ഇതൊക്കെ വളരെയധികം കെയർഫുള്ളായി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കാം. മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാം. അക്ബർ അലി, സൽമാൻ ബ്രോ അറിയാം, പിന്നെ അറിയാലോ അക്ബർ കാ, ഹായ്. അൻസു തോമസ്, ഞാൻ ഇടുക്കി, ഹായ് അൻസു, ഞാൻ കാസർഗോഡ്. മെഹാസനം, ഹായ് ഹായ്. അപ്പോൾ ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്താണുള്ളത്, ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്താണുള്ളത്. ട്രിവാൻഡ്രമാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നാളെ ഒരു ദിവസം കൂടി ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ അറിയാം നെക്സ്റ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ
ജീസാൻ മാക്സ്വൽ ക്രിക്കറ്റിനെ പറ്റി പറയാമോ? ക്രിക്കറ്റിനെ പറ്റിട്ട് എന്താണ് ജീസാൻ പറയേണ്ടത്? ക്രിക്കറ്റ് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്ടാണ്. എനിക്ക് ഞാനൊരു ക്രിക്കറ്റ് പ്ലെയറും കൂടിയാണ്, കുഴപ്പമില്ലാണ്ട് കളിക്കും. വീട്ടിൽ എല്ലാവരും കാണുന്നു. താങ്ക് യു ഷിനു, താങ്ക് യു സോ മച്ച് ഫോർ സി ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഹായ് അഖില. ഹായ് ഹക്കീം. സുഖമാണോ? യാ സുഖമാണ് ഹക്കീം, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹക്കീമും സുഖമായിട്ടിരിക്കും. ഷിനു രാഘവൻ, എൻ്റെ വീട് ഇടുക്കിയിലാണ് ബ്രോ. ഓക്കെ ഷിനു, ഹായ്, ഓൾ ദി ബെസ്റ്റ്. വിനീത്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിനീത്, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാണാൻ വന്നതിലും ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രൈം ടൈം അതായത് 7:30 ടെലികാസ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്തു, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്, ലീഡായിട്ട് ഫസ്റ്റ് പ്രൊജക്റ്റാണ്. മുമ്പ് ഒരു ഷോർട്ട് മൂവി ബാക്ക് സ്റ്റേജർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട്. അതിലൊരു കുഞ്ഞു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നിടത്താണ് ഇങ്ങനെ ഒരു ഓഫർ കിട്ടുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മോഡലിംഗ് ആണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. എറണാകുളത്ത് വെച്ചിട്ട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മിനി സ്ക്രീനിലേക്ക് എൻ്റെ ഫസ്റ്റ് എൻട്രിയാണ്. അതും എന്താ പറയുക, ഒരു ബിഗ് എൻട്രിയാണ്, ഒരു ഡ്രീം എൻട്രിയാണ്. അപ്പോൾ അതിനൊക്കെ താങ്ക് യു സോ മച്ച്. ഇതിനു വേണ്ടി എന്നെ വിളിച്ചത് മറ്റേ ജിതിൻ ചേട്ടൻ, ദാവി ചേട്ടൻ, എല്ലാവരും പ്രൊഡ്യൂസേഴ്സും എല്ലാവരുടെ ഫൈസൽ ക, എല്ലാവരുടെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഡയറക്ടർ സർ പ്രവീൺ സർ ഒരുപാട് സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ എല്ലാവരുടെയും ബിഗ് താങ്ക്സ് ആണ്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ട് പോലെയാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കട്ടൊക്കെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ വിഷും പ്രയേഴ്സും എല്ലാം കട്ടൊക്കെ കൂടെ ഉണ്ടാവണം. ഓക്കെ, മെഹ്താബ് റഹ്മാൻ പൊളി, ഓൾ ദി ബെസ്റ്റ് ബഡി. താങ്ക് യു സോ മച്ച് ബഡി, താങ്ക് യു സോ മച്ച്. താര ഗോപി, ഹായ്. അസ്കർ ഇക്ബാൽ, നല്ലൊരു തുടക്കമാവട്ടെ. താങ്ക് യു അസ്കർ, താങ്ക് യു സോ മച്ച്. ഗിരിജ ദേവി, എവിടെയാണ് സ്വന്തം പ്ലേസ്? സ്വന്തം പ്ലേസ് കാസർഗോഡാണ്. കാസർഗോഡ് ഹദ്ദാദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. താര ഗോപി, ഹായ് താര. ശ്വേത സുഭാഷ്, ഹൗ ആർ യു? ഐ എം ഗുഡ് ശ്വേത, ഹോപ്പ് യു ആർ ഗുഡ് ടു. സോ കവിത, ഹായ്. ഗിരിജ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഗിരിജ, താങ്ക് യു സോ മച്ച്. ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി എന്തോ? ഇഷ്ടമുള്ള ഹോബി പാട്ട് കേൾക്കും, പിന്നെ ഫ്രണ്ട്സായിട്ട് ഒന്ന് പുറത്തു പോകാനൊക്കെ ഇഷ്ടമാണ്, മൂവി ഇഷ്ടമാണ്, പിന്നെ അങ്ങനെ കൊച്ചു കൊച്ചിഷ്ടങ്ങൾ. നവാസ്, ഹലോ മിസ്റ്റർ സെല്ലുബായ്. ഹലോ നവാസ്, ഹായ്. സെയ്ദ് റിക്കാസ് വാച്ചിങ്. സെയ്ദ് റിക്കാസ്, താങ്ക് യു. ഷിനു രാഘവൻ, ബ്രോ നീരജ ആയിട്ട് എന്താ, അയ്യോ സോറി ആ കമൻറ്റ് പോയി. രാഹുൽ ചൂരൽ, റോളിനെ പറ്റി പറയൂ. ഓക്കെ, അപ്പം ഈ സീരിയലിൽ അതായത് നമ്മുടെ അമ്മ അറിയാതെ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ സീരിയലിൽ ആകാശ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഈ ആകാശ് സീരിയലിനുള്ളിലെ ഒരു സെലിബ്രിറ്റി, ഒരു സിനിമാ നടനായിട്ടാണ്. അപ്പോൾ ആകാശും ആകാശിൻ്റെ ചുറ്റുപറ്റിയുള്ള ഒരു കൊച്ചു കൊച്ചു പ്രണയങ്ങളും കാര്യങ്ങളും പിന്നെ ഒരു അമ്മ മകൾ ബന്ധങ്ങളും ഒക്കെ ആയിട്ടാണ് സീരിയൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് എൻട്രിയാണ്, കൊച്ചു കൊച്ചു തെറ്റുകളും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ക്ഷമിച്ച് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നന്നായി ചെയ്യാനുള്ള ധൈര്യം ഇനി നിങ്ങൾ കണ്ടിട്ടാണ് തരേണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മെഹ്താബ് റഹ്മാൻ, ബിഗ് സ്ക്രീൻ എത്രയും പെട്ടെന്ന് കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ, വെയ്റ്റിംഗ് ഫോർ ദാറ്റ്. താങ്ക് യു മെഹ്താബ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. മേത്തു എൻ്റെ ചങ്കുബഡ്ഡിയാണ്, താങ്ക് യു സോ മച്ച്.
ശ്വേത ഗോഡ് ബ്ലെസ് യു താങ്ക് യു ശ്വേത താരാഗോപി പാട്ട് പാടുമോ പാട്ട് അങ്ങനെ പാടുന്ന ശീലമൊന്നുമില്ല ബാത്റൂം സിംഗറാണ് ഒപ്പിച്ച് ഒപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ വെറുതെ പാടിയിട്ട് ബാക്കിയുള്ളവർ ഇവിടുന്ന് ഓടിക്കണ്ടല്ലോ രഞ്ജിത്ത് എൻസർ ഒരു ഹായ് പ്ലീസ് രഞ്ജിത്ത് ഹായ് ഹായ് ബിഗ് ഹായ് രഞ്ജിത്ത് ഹായ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ കമ്മിങ് ഹായ് റിയ രാജീവ് പാച്ചു പൊളിക്കി താങ്ക് യു റിയ പാച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റ് നെയിമാണ് അപ്പോൾ അതാണ് അവിടെ ബെസ്റ്റ് ബഡ്ഡീസൊക്കെ വിളിക്കുന്നത് അങ്ങനെയാണ് രഞ്ജിത്ത് സർ ഒരു ഹായ് പ്ലീസ് ഹായ് രഞ്ജിത്ത് ഹായ് ഹായ് ഇന്ന് സെയിം ഹിയർ ഓൾ ദി ബെസ്റ്റ് സെമി ഹിയർ ഓൾ ദി ബെസ്റ്റ് ഹാമിങ് ബാബി സെമി താങ്ക് യു സെമി താങ്ക് യു സോ മച്ച് നവാസ് കെയം ഇപ്പം എവിടെയാണുള്ളത് ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ് നവാസ് ഇപ്പം ഷൂട്ടിംഗ് കാര്യങ്ങളായിട്ട് ട്രിവാൻഡ്രത്താണുള്ളത് അപ്പോൾ നാളെ ഷൂട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്താണുള്ളത് കിച്ച് കൃഷ്ണ അയ്യോ പാടല്ലേ ഇല്ല ഇല്ല പാടുന്നില്ല കണ്ടോ എന്നെ അറിയാവുന്നവർക്ക് അറിയാം പാടല്ലേ അതുകൊണ്ട് പാടുന്നില്ല ഓക്കെ സയ്യദ് ഓൾ ദി സയ്യദ് ഓൾ ദി ബെസ്റ്റ് ബ്രോ താങ്ക് യു സോ മച്ച് സയ്യദ് താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ സീരിയൽ കാണണം 7:30 ഏഷ്യാനെറ്റ് ഓക്കെ സോ ദെന്യ റൈറ്റർ ഈസ് ദ മെയിൻ പേഴ്സൺ യു ഹാവ് ടു മെൻഷൻ ഹിം താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവർക്കും കംപ്ലീറ്റ് ക്രൂ വളരെയധികം സപ്പോർട്ടീവാണ് ക്രൂവിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അസ്കർ ഇക്ബാൽ ഡു യു നോ മീ അസ്കർ ഐ നോ യു ഹായ് അസ്കർ ഹായ് വിത്ത് ഓൾ ദി ബെസ്റ്റ് ഏട്ടാ അവർ സപ്പോർട്ട് ആൻഡ് പ്രയേഴ്സ് വിൽ ബി ഓൾവേസ് വിത്ത് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അൻവിത താങ്ക് യു രാജി പാടരുത് ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പാടുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബെസ്റ്റ് വിഷസ് ഫ്രം മുഹമ്മദ് ത്രിപുരം അഭിഷാർ താങ്ക് യു സോ മച്ച് താങ്ക് യു സുബിൻ സുനിൽ ഈ പേജിൽ ലൈവ് വരാൻ എന്താണ് പ്രൊസീജർ അത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം രാജേഷ് ഏട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് എനിക്കതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ തന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെയർഫുൾ ആയിട്ടിരിക്കുക നമ്മൾ കെയർഫുൾ ആകുന്നത് പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇനിയിപ്പം എന്താ പറയുക പുറത്തേക്ക് പോകുമ്പോഴും വർക്കിന് പോകുമ്പോഴും എന്തിനു പോകുമ്പോഴും ഒരുപാട് കെയർഫുള്ളായിരിക്കാം ഓക്കെ സോ വേറെന്താണ് വിശേഷം മെഹ്താബ് റഹ്മാൻ എപ്പോഴാണ് ഷൂട്ട് സ്റ്റാർട്ടിങ് ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ടെലികാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു ഇനി നാളെ ഒരു ഷൂട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വഴിയെ അപ്ഡേറ്റ് ആവുകയേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് അൻസാരി ബേക്കൽ ഫോർട്ട് ഹായ് അൻവർ സാദാത്ത് അവർ എന്താണ് അൻവർ അവർ അൻവർ സാദാത്ത് ഹേയ് ഹായ് അൻവർ ഹായ് 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 കിച്ചു കൃഷ്ണ ഹൗ വാസ് യെസ്റ്റർഡേ കിച്ചു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് യെസ്റ്റർഡേ വാസ് സൂപ്പർ സൂപ്പർ താങ്ക് യു ശതശിൻബ്രോ സീരിയൽ ശനുരാഗം അയ്യോ കമൻറ്റ് സോ അനിത ഹായ് കേൾക്കുന്നില്ല കേൾക്കുന്നില്ലേ ഹലോ ഹായ് കേൾക്കുന്നില്ല കേൾക്കുന്നെന്ന് വിചാരിക്കുന്നു അൻസു തോമസ് ക്യൂട്ടാണ് താങ്ക് യു അൻസു താങ്ക് യു സോ മച്ച് ജമീൽ പി കെ സൽമാൻ ബ്രോ പള്ളിക്ക് താങ്ക് യു ഇക്ക താങ്ക് യു സോ മച്ച്
മുഹമ്മദ് ഹാഫി, വെൻ വി ക്യാൻ സീ യു ഇൻ സ്ക്രീൻ? സൂൺ, വെരി സൂൺ, പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അൻസ് തോമസ്, എല്ലാവർക്കും കേൾക്കാം. ആ ഓക്കെ ഓക്കെ, മേ ബി വൈഫൈ കണക്റ്റഡ് ആണല്ലോ. ഓക്കെ ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എല്ലാവരും ഉഷാറായി സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഓൾ ദി ബെസ്റ്റ് ബ്രദർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ചേട്ടൻ പഠിച്ചതൊക്കെ, ഞാൻ പഠിച്ചതൊക്കെ കാസർഗോഡ് തന്നെയാണ്. കാസർഗോഡ് 10th വരെ കാസർഗോഡ് പഠിച്ചു, പിന്നെ പ്ലസ് വൺ പ്ലസ് ടു വടകര അൻസാറിൽ പഠിച്ചു, പിന്നെ എൻജിനീയറിങ് കഴിഞ്ഞു. എൻജിനീയറിങ് മംഗലാപുരം പി എ കോളേജിലാണ് പഠിച്ചത്. അഖിൽ, ഓൾ ദി ബെസ്റ്റ് ബ്രദർ, താങ്ക് യു അഖിൽ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. സോ ഹായ് ഹായ്, ഫ്യൂ വേർഡ്സ് അബൌട്ട് പി എ. പി എ ഇസ് മൈ എൻജിനീയറിങ് കോളേജ്, എൻ്റെ എൻജിനീയറിങ് കോളേജാണ് എൻ്റെ ഒരുപാട് നല്ല മെമ്മറീസ് ഒക്കെയുള്ള അടിപൊളി കോളേജ്. പാച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ഓഫൽ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് നന്നായിട്ട് അറിയാലോ. ജാസ്മിൻ, ചേട്ടൻ്റെ ആക്ടിങ് കാണാൻ കട്ട വെയിറ്റിംഗ്. ജാസ്മിൻ, താങ്ക് യു, ജാസ്മിൻ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. സോ ഹായ് ചേട്ടാ, ഷിയാസ് കരി, മിക്കാസ് ലുക്ക് സൂപ്പർ ഹിയർ. താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമ്മുടെ പിന്നെ എന്താ പറയുക, പി എ കോളേജ് അജയൻ്റെ ഓർമ്മയുണ്ട്, കാനഡ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. അമ്മയായിട്ട് അഭിനയിക്കുന്നത് എന്താണ്, അമ്മയായിട്ട് അഭിനയിക്കുന്നത് ആര്, അമ്മയായിട്ട് അഭിനയിക്കുന്നത് ആര്, സീരിയലോ? ഓക്കെ, സീരിയൽ അമ്മയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ കീർത്തി ചേച്ചിയാണ്, നമ്മുടെ മുമ്പത്തെ ഹീറോയിനൊക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം കീർത്തി ചേച്ചി. സോ നീരജായിട്ട് അഭിനയിക്കുന്നതാണ്, കീർത്തി ചേച്ചിയാണ് നീരജായിട്ട് അഭിനയിക്കുന്നുള്ളത്. നിഷാദ് കെ കെ, ഗുഡ് ലക്ക് ബ്രോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. നമ്മുടെ കാസ്റ്റിൽ നമ്മുടെ ബോബൻ ചേട്ടനുണ്ട്, കീർത്തി ചേച്ചിയുണ്ട്, പിന്നെ കുറേ നല്ല നല്ല നിങ്ങളുടെ സ്വന്തം ആശ ചേച്ചി, നമ്മുടെ സ്വന്തം നമ്മുടെ മിനി സ്ക്രീനിലെ ഏറ്റവും എന്താ പറയുക, വൺ ഓഫ് ദി ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ്, നോ ഡൗട്ട്. അപ്പോൾ ആശ ചേച്ചിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ലൊരു ക്രൂ ആണ്, അടിപൊളി ടീമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഡ്രീം സ്റ്റാർട്ട്, ഒരു തുടക്കക്കാരന് കിട്ടേണ്ട ഒരു ഡ്രീം സ്റ്റാർട്ട് തന്നെയാണ് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഐ എം വെരി ഹാപ്പി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്താ പറയുക, ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതൊക്കെ നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ അമ്മ അറിയാതെ എന്നുള്ള സീരിയൽ കാണണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാം സ്ട്രെങ്ത്. സോ നമുക്ക് കുറച്ച് കമൻസ് നോക്കാം. ആൾക്കാർ ഒരുപാട് ദാ സീ, സോ ബ്ലെസ്ഡ്, താങ്ക് യു സോ മച്ച്. ഒരുപാട് വിഷസ്, പിന്നെ ഒരുപാട് പ്രയേഴ്സ്, എന്താ പറയുക, ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവരോടും, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ
നിങ്ങൾ ഈ സ്നേഹം ഇനിയും അങ്ങോട്ട് കാണിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ സീരിയൽ കണ്ടുകൊണ്ടാണ്. അമ്മ അറിയാതെ എന്നുള്ള സീരിയൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം. അടിപൊളി മേക്കിംഗ് ആണ്. ഇപ്പം ഇന്ന് മൺഡേ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, മൺഡേ ട്യൂസ്ഡേ ഇന്ന് വെനസ്ഡേ മൂന്ന് എപ്പിസോഡായി. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കാണണം, ഏഷ്യാനെറ്റിൽ കാണണം. ടേക്ക് കെയർ ഷിയാസ് കെയർ, ടേക്ക് കെയർ, താങ്ക് യു ഷിയാസ് കെയർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. മുഹമ്മദ് ഹാഫിദ് ഹാഫി, പ്ലീസ് ഷെയർ അബൌട്ട് യുവർ അപ്കമ്മിങ് പ്രോജക്ട്. അപ്കമ്മിങ് പ്രോജക്ട്സ്, ഇനി ഇപ്പോൾ ഈ അമ്മ അറിയാതെ സീരിയൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. പിന്നെ നെക്സ്റ്റ് തമിഴ് ഇങ്ങനെ ഓൺ ടോക്സ് എല്ലാം ഒന്ന് കൺഫേം ആയിട്ട് അറിയിക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് പ്രൊജക്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുണ്ട്. അപ്പം ഇതാണ് പറയുന്നത്, എല്ലാവരും നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രയേഴ്സ് എല്ലാം കൂടി ആകുമ്പോൾ ഒക്കെ നന്നാവുമെന്ന് വിചാരിക്കുന്നു. സിയ ഹായ് ഫാരിസ് ബിഗ് ഫാൻ. അധികവും ഫ്രണ്ട്സ് തന്നെ വന്നിട്ട് ഓക്കെ സിയ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. മെഹ്താബ് വെരെവർ യു ആർ ബി സേഫ്. പാച്ചു യാ മെഹ്താബ്, യാ ഐ എം സേഫ്, അൽഹംദുലില്ലാ, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളും നീയും എല്ലാവരും സേഫായിട്ടിരിക്കാം. നൗഫൽ അഹമ്മദിക്ക ഹായ്, നൗഫൽ ഹായ് 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 ഹായ്. അൻവർ സാദാത്ത്, മോഡലിംഗ് നിന്ന് സീരിയൽ ഫീൽഡിലേക്കുള്ള വരവ്. അതെ അതെ അതെ, മോഡലിംഗ് നിന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. റിയാറാജി, മലയാളം മതി. ഓക്കെ, സോ ഐ വാണ്ട് ലൈഫ് പാർട്ട്ണർ. ഹായ് ബ്രോ, സുഖമാണോ? അയ്യോ, അതൊരു പേരാട്ടോ ഞാൻ വായിച്ചത്. ഐ വാണ്ട് ലൈഫ് പാർട്ട്ണർ ഒരു പേരാണത്. ഹായ് ബ്രോ, സുഖമാണോ? സുഖമാണ്, സുഖമാണ്. ഐ വാണ്ട് ലൈഫ് പാർട്ട്ണർ എന്നാണ് പേര്. അപ്പോൾ ഉടനെ ലൈഫ് പാർട്ട്ണറിനെ കിട്ടട്ടെ, സുഖമാണ്. ഓക്കെ, അരുൺ തിലകൻ ഹായ്, ഹായ്. മൊയിനുദ്ദീൻ ബേക്കൽ ഹായ്, സൽമാൻ ഹായ് ഹായ് ഹായ്. അൻവർ സാദാത്ത്, കുറച്ച് കാസർഗോഡ് സ്ലാങ്. ഇപ്പോൾ ഞങ്ങളുടെ കാസർഗോഡ് സ്ലാങ്ങിനെ കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കാസർഗോഡ് സ്ലാങ് ഞാൻ സംസാരിക്കണോ? കാസർഗോഡ് സ്ലാങ്, സോ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. നമ്മുടെ അമ്മയറിയാതെ എന്നുള്ള സീരിയൽ ഷൂട്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാറിയിട്ട്, ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷനിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആനന്ദ് സർ, ആനന്ദ് സാറാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ഭയങ്കര ത്രില്ലിലാണ്, ഭയങ്കര ത്രില്ലിൽ എന്ന് പറഞ്ഞാൽ. ആനന്ദ് സാറിനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. സാറാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ആനന്ദ് സാറിൻ്റെ കൂടെയായിരുന്നു കോമ്പിനേഷൻ എൻ്റെ അച്ഛനായിട്ട്. അപ്പോൾ അത് എന്താ പറയുക, ഒരു ഡ്രീം സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെയും ഡ്രീം സ്റ്റാർട്ടാണ്. അതായത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഹെവി ക്രൂ, ഹെവി മെമ്പേഴ്സ്, ഹെവി ടീമിൻ്റെ കൂടെ ഇത്രയും ഹിറ്റ് മേക്കറായ ഒരു ഡയറക്ടർ സാറിൻ്റെ കൂടെ ഡ്രീം സ്റ്റാർട്ട് കിട്ടിയിട്ട് ഫസ്റ്റ് ഡേ ഞാൻ എൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആനന്ദ് സാറിൻ്റെ കൂടെയാണ്. ആനന്ദ് സാറാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കൂടെ പിന്നെ അടുത്തൊരു ഡ്രീം സ്റ്റെപ്പാണ് പുള്ളീൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം എന്താ പറയുക, ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ വരുന്നതും വന്ന് ഫസ്റ്റ് ഡേ സ്ക്രീനിങ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്ത് ഞാൻ കാണുന്നത് നമ്മുടെ ബോബൻ ചേട്ടൻ. ബോബൻ ചേട്ടനൊന്നും എന്താ പറയുക, ബോബൻ ചേട്ടൻ്റെ മുമ്പിലൊക്കെ സ്ക്രീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഐ മീൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് വേറൊരു വൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഷൂട്ടിന് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനന്ദ് സാറിൻ്റെ കൂടെ. അപ്പോൾ എല്ലാം കൊണ്ടും എന്താ പറയുക, ഡ്രീം ടു ഡ്രീം ടു ഡ്രീം എന്നുള്ളൊരു ഒരു 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 പ്രോസസ്സാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഫസ്റ്റ് ഡേ വന്നു സ്ക്രീനിങ് ചെയ്യുന്നു, സെക്കൻഡ് ഡേ അഭിനയിക്കുന്നത് വിത്ത് നമ്മുടെ ആനന്ദ് സാറ്. അപ്പോൾ എല്ലാം കൊണ്ടും എന്താ പറയുക, ഒരു അടിപൊളി സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം, നമ്മുടെ സീരിയൽ കാണണം. എല്ലാം അടിപൊളി എന്താ പറയുക, സെറ്റപ്പാണ് മൊത്തത്തിൽ, നൈസാണ്. നിങ്ങളിപ്പം കഴിഞ്ഞ എപ്പിസോഡ്സ് കാണുമ്പോൾ തന്നെ അറിയും. അപ്പോൾ എല്ലാവരും അതുതന്നെയാണ് പിന്നെയും പിന്നെയും പറയാനുള്ളത്, എല്ലാവരും തീർച്ചയായിട്ടും അത് കാണണം. നിങ്ങളാണ് നമ്മുടെ ഇനി അങ്ങോട്ട്
ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ സ്ട്രെങ്തും സപ്പോർട്ടും. ഓക്കെ, സോ മുഹമ്മദ് ഹാഫിദ്, ഹൗ മെനി ഷോർട്ട് ഫിലിംസ് ആൻഡ് ആഡ്സ് യു ഹാവ് ഫിനിഷ്ഡ്? ഓക്കെ, അപ്പം ഷോർട്ട് ഫിലിംസ് ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ദ ബാക്ക് സ്റ്റേജർ എന്ന് പറയുന്ന നമ്മുടെ ഷഹീൻ സിദ്ദീഖ് ഖാൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഷഹീൻ ഖാൻ്റെ അനിയനായിട്ടാണ് നമ്മുടെ കിച്ചു ബ്രോ സംവിധാനം ചെയ്ത ഷോർട്ട് മൂവിയിലാണ് ചെയ്തത്. പിന്നെ പരസ്യങ്ങൾ ഏഷ്യൻ പെയിൻസിൻ്റെത്, ഇപ്പോൾ റീസെൻ്റ്ലി ജയലക്ഷ്മിയുടെ പരസ്യം ചെയ്തു. അങ്ങനെ കൊച്ചു കൊച്ചു വർക്ക്സൊക്കെ ചെയ്ത് ഇപ്പം ഈ ഡ്രീം പ്രൊജക്റ്റിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ അമ്മ അറിയാതെ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിലത്തെ സീരിയലിൽ എത്തി നിൽക്കും. ഓക്കെ, നൗഫൽ അഹമ്മദ്, ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു? യാ, ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ടെലികാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, മൂന്ന് ദിവസമായിട്ട് ടെലികാസ്റ്റ് നടക്കുകയാണ്, 7:30 PM. അപ്പം കാണണം. സോ സിയ, വെൻ ക്യാൻ വി സീ യു ഇൻ ബിഗ് സ്ക്രീൻ? ഹോപ്പ്ഫുള്ളി സൂൺ, അതിനായി പ്രാർത്ഥിക്കാം. മുഹമ്മദ് ഹാഫിദ് ഹാഫി, ഷെയർ അബൌട്ട് യുവർ CCL എക്സ്പീരിയൻസ്. യാ, ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, കുഴപ്പമില്ലാണ്ട് CCL കളിക്കുന്നുണ്ട്. അപ്പോൾ CCL ഇപ്പം മില്ലേനിയം സ്റ്റാർസ് എന്ന് പറയുന്ന ടീമിലാണ് കളിക്കുന്നുള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. സഹൽ അബ്ദുല്ല, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സഹൽ, താങ്ക് യു സോ മച്ച്. സെമീൽ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സെമീൽ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അഭിരാമി, ഹായ്. ഹായ് അഭിരാമി, ഹായ്. തൗസി, തൗസിഫ്, ഐ ഡോണ്ട് വാച്ച് സീരിയൽ ആൻഡ് ഓൾ, ബട്ട് വിൽ ഡെഫിനറ്റ്ലി വാച്ച് ഫോർ യു. താങ്ക് യു തൗസി, താങ്ക് യു സോ മച്ച്. തീർച്ചയായും കാണണം, നിങ്ങളൊക്കെ കാണുന്നതാണ് നമ്മുടെ സക്സസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോണത്. ട്രിവാൻഡ്രം അടിപൊളിയാണ്, ജസ്റ്റ് ഒന്ന് പുറത്തു പോയായിരുന്നു. അപ്പം ട്രിവാൻഡ്രവും ട്രിവാൻഡ്രത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്. അപ്പം എല്ലാവരും വെരി ലവബിൾ. താങ്ക് യു ഷിജു മാധവൻ എട്ടപ്പാലം. ഹായ് ബ്രോ, സിനിമയിൽ ആക്ട് ചെയ്തൂടെ ബ്രോ? താങ്ക് യു സോ മച്ച് ഷിജു, താങ്ക് യു സോ മച്ച്. സിനിമ ഡ്രീമാണ്, നോക്കാം. ഇതുപോലെ അവസരങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസരങ്ങൾ, നല്ലൊരു നമ്മുടെ സമയമാകുമ്പം അവസരങ്ങൾ വരുമെന്ന്, അല്ലെങ്കിൽ അവസരം തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നടക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് അഭിരാമി, ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു അമീർ കാപ്പിൽ, ഹലോ. ഷിനു ഇടുക്കിയിൽ വന്നിട്ടുണ്ടോ? ഇടുക്കിയിലായിട്ട് അങ്ങനെ വന്നിട്ടില്ല, വരണമെന്നുണ്ട്, തീർച്ചയായും വരും. അച്ചുട്ടി, ഹായ്. ഹായ്, ഹായ് സുഹേൽ പൊളിച്ചു. താങ്ക് യു, താങ്ക് യു റിക്കാസ്. എപ്പോഴാണ് തിരിച്ച് കൊച്ചിയിലേക്ക്? പെട്ടെന്നുണ്ടാവും, നാളെ ഷൂട്ടുണ്ട്. അപ്പം നാളെ ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം തീരുമാനിക്കണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ഇപ്പം എപ്പിസോഡ് ഓൾറെഡി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിലും കാണാം. അത് കഴിഞ്ഞ എപ്പിസോഡ് മിസ്സായവരുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിലുണ്ട്. ഹോട്ട്സ്റ്റാറിൽ ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഇന്നത്തെ അടക്കം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എപ്പിസോഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാവരും കാണണം. ഇനി നാളെ മുതൽ ഏഷ്യാനെറ്റിൽ തന്നെ കാണണം, 7:30 എല്ലാവരും കാണണം. ഓക്കെ, മുനീറ റഷീദ്, ഹായ് പാച്ച. ഹായ്, ഹായ്.
ശീനു ഇടുക്കിയിലെ യാ തീർച്ചയായും തീർച്ചയായും ഒരു ദിവസം വരുന്നുണ്ട് അങ്ങോട്ട് ഇടുക്കിയിലേക്ക്. തീർച്ചയായും താങ്ക് യു സോ മച്ച് ശീനു, താങ്ക് യു. നന്ദന ഒരു ഹായ് പറയോ. ഹായ് നന്ദന, ഹായ്. സോ അമൻ പി ടി, ഗുഡ് ലക്ക്. താങ്ക് യു അമൻ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പം എല്ലാവരും കാണണം. നിങ്ങൾ ഇതിൽ വിഷ് ചെയ്താൽ മാത്രം പോരാ, ഇതിലിടുന്ന ഓരോ വിഷും ഓരോ പ്രയറും നിങ്ങൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് കാണിക്കേണ്ടത്. ഞങ്ങളുടെ അമ്മയറിയാതെ 7:30 ഏഷ്യാനെറ്റിൽ മറക്കാതെ കണ്ടുകൊണ്ട്. ഓക്കെ, ഹോട്ട്സ്റ്റാർ നോട്ട് അവൈലബിൾ ഇൻ കേസ് എ സൗദി അറേബ്യ. ഓക്കെ, അപ്പം ഏഷ്യാനെറ്റ് ചാനൽ എടുക്കൂ, കാണൂ സഹബിയ. താര ഗോപി, അൺഫോർഗെറ്റബിൾ ഷൂട്ടിംഗ് എന്തു ആണോ പറയാമോ? താര ഗോപി, അൺഫോർഗെറ്റബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ വർക്കും മൊത്തത്തിലുള്ള ഷൂട്ടിംഗ് ആണെങ്കിൽ ഓരോ വർക്കും അൺഫോർഗെറ്റബിൾ തന്നെയാണ്. കാരണം നമ്മളൊരു ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ്, അതിപ്പം ഷോർട്ട് മൂവി ആണെങ്കിലും ആഡ് ആണെങ്കിലും, നമ്മൾ പോകുന്ന ഓരോ സെറ്റിലും അതിൻ്റേതായിട്ടുള്ള ഒരു അൺഫോർഗെറ്റബിൾനെസ് അവിടെ നമുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ അമ്മയറിയാതെ എന്നുള്ള നമ്മുടെ സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തീർച്ചയായും ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ആനന്ദ് സാറിൻ്റെ കൂടെയാണ്. അതിലും വലിയൊരു അൺഫോർഗെറ്റബിൾ എന്താണ് വേണ്ടത്? അപ്പം അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ലൊക്കേഷൻ, പുള്ളിയുടെ ആക്ടിങ് സ്റ്റൈലൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടേ ഉള്ളൂ. ഞാനൊക്കെ സ്ക്രീനിൽ കണ്ടിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നതും. അതും എൻ്റെ അടുത്ത് തന്നെയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ ഓ ത്രില്ലിങ് എന്ന് പറഞ്ഞാൽ കിഡു ത്രില്ലിങ്. സോ അതൊക്കെ അൺഫോർഗെറ്റബിളാണ്. ആനന്ദ് സാറിൻ്റെ കൂടെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ അൺഫോർഗെറ്റബിളാണ്. നജു, നജു സൽമാൻ, ഹായ് ഹായ്. ബർത്ത്ഡേ മാണിക്ക, അതെന്താ സംഭവം? ഓക്കെ, നോ പ്രോബ്ലം. അപ്പം എല്ലാവരും സുഖം ആയിട്ടിരിക്കുന്നു എന്ന് ഒന്നും കൂടി വിശ്വസിക്കുന്നു. എല്ലാവരും ഷൂട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഷൂട്ട് വിശേഷങ്ങൾ കൂടുതൽ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലൊക്കെ ആയിട്ട്. പിന്നെ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ഷൂട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അന്നാണ് ഞാൻ പറഞ്ഞത് ആനന്ദ് സാറിൻ്റെ കൂടെ ആയിരുന്നു. അതൊരു അതിനെക്കുറിച്ച് പറഞ്ഞാലും തീരൂല, അത്രക്കും ഹെവി എക്സ്പീരിയൻസ് ആണത് ആനന്ദ് സാറിൻ്റെ കൂടെ. മൈ ലക്ക്, ഐ എം സോ സോ ബ്ലെസ്ഡ്. പിന്നെ നാളെ ഷൂട്ടുണ്ട്, നാളത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താര ഗോപി, ചെന്നൈക്ക് പോയിട്ടുണ്ടോ? ഓ ഉണ്ടല്ലോ, ചെന്നൈക്ക് പോയിട്ടുണ്ട്. താങ്ക് യു സൽമാനുൽ ഫയാസ്, അല്ല സൽമാനുൽ ഫാരിസ്. ക്യാപ്ഷൻ, അയ്യോ സോറി, സൽമാനുൽ ഫാരിസ് എന്നാണ് കേട്ടോ പേര്. യാ, എൻ്റെ പേര് സൽമാനുൽ ഫാരിസ്. ഷഹായിക്ക, പുതിയ സീരിയൽ എങ്ങനെയുണ്ട്? ഷീജ മനോജ്, പുതിയ സീരിയൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടല്ലേ എൻ്റെ അടുത്ത് പറയേണ്ടത്, പുതിയ സീരിയൽ എങ്ങനെയുണ്ടെന്ന്? നിങ്ങൾ കാണുമോ, കണ്ടിട്ട് പറയുമോ? ഇപ്പം ഇന്നേക്ക് 3 എപ്പിസോഡ്സായി, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ. അപ്പം തീർച്ചയായും മിസ്സായത് നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ കാണും. നാളെ മുതൽ ലൈവായിട്ട്, ലൈവായിട്ട് മീൻസ് നാളെ മുതൽ കറക്റ്റായിട്ട് 7:30 ഏഷ്യാനെറ്റിൽ കാണും. ഓക്കെ, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുമോ എങ്ങനെയുണ്ട്. നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെയാണ് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. അപ്പം എന്തായാലും നമ്മുടെ കറുത്തമുത്ത്, കുങ്കുമപ്പൂവ് പോലെയുള്ള സീരിയൽ ചെയ്ത ഡയറക്ടർ സാറിൻ്റെ വർക്കാണ്, ഒരിക്കലും മോശമാവില്ല എന്നുള്ളത്
ഉറപ്പാണ്. സ്മിത സാമുവൽ ഹായ്, ഹായ് സ്മിത, ഹായ്. പാവം ഷർട്ടിന് പെട്ടെന്നൊക്കെ ഓക്കെ. താര ഗോപി, ഫേവറേറ്റ് സിനിമ ഏതാ? ഫേവറേറ്റ് സിനിമ ഒരുപാട് സിനിമാസ് ഫേവറേറ്റ്സ് ആയിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഹായ് മണികണ്ഠൻ പി വി പട്ടേൽ, ഹായ്. ഹായ് ഹോട്ട്സ്റ്റാർ ലിങ്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ഹോട്ട്സ്റ്റാർ നമുക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. അച്ചൂട്ടി അച്ചു, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു, താങ്ക് യു അച്ചൂട്ടി, താങ്ക് യു അനിത. അനിത അച്യുതൻ കുട്ടി സീരിയൽ കാണുന്നുണ്ട്, ബെസ്റ്റ് വിഷസ്. താങ്ക് യു അനിത, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. റഹീം ഹായ്, ഹായ്. ഷെറിൻ സിജോ, ഒരു പാട്ട് പാടമയ്യോ. പാട്ട് പാടിയിട്ട് വെറുതെ ഓടിക്കണം എല്ലാവരെയും. ഞാൻ അങ്ങനെ ഒരു സിംഗർ ഒന്നുമല്ല. ഷംസുദ്ദീൻ ബെളിഞ്ഞ, കാസർഗോഡിന് ഒരു അഭിമാനമാവോ? ശ്രമിക്കാം, നമ്മുടെ സ്വന്തം നാടിന് ഒരു അഭിമാനം ആവാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആവാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താര ഗോപി, ഒരു നാല് പേര് പാട്ട്. അയ്യോ, ഞാനങ്ങനെ ഒരു നാല് പേര് പോയിട്ട് രണ്ടു പേര് പോലും പാടാൻ അറിയാത്ത ഒരാളാണ്. ഉനേഷ് പി എം, ഫാമിലി എങ്ങനെ? ഫാമിലി എങ്ങനെ മീൻസ് സപ്പോർട്ടീവ് ആണോ എന്നാണോ? സപ്പോർട്ടീവ് ആണോ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ആണല്ലോ നമ്മുടെ ബാക്ക് ബോൺ, സപ്പോർട്ടീവ് ആണ്. മുഹമ്മദ് ഹാഫിദ് ഹാഫി, ഷെയർ അബൌട്ട് യുവർ ഫിറ്റ്നസ്. ഫിറ്റ്നസ് നോർമലി നമ്മുടെ ഫിറ്റ്നസ് പരിപാടികൾ, ജിം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. റിയ, നീ പൊളിക്ക് കട്ട വെയിറ്റിംഗ്. തീർച്ചയായും കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പൊളിക്കാം. എല്ലാവരും ഇത് കണ്ട് കട്ടക്ക് കൂടെ നിൽക്കുമ്പോഴാണ് ഇത് ശരിക്കും പൊളിയാവുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം. അർഷിദ് കെ ടി പി, ഹായ് ചേട്ടാ, എനിക്കൊരു ഹായ്. ഹായ് അർഷിദ്, ഹായ്, ഹായ്, ഹായ്. ജെറിൻ പോൾ, നാടെവിടാ ബ്രോ? നാട് കാസർഗോഡാണ്. കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഹദ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്, സോറി, കാസർഗോഡിൽ ഹദ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ ഫാമിലി ഒക്കെ അവിടെയാണ്. താര ഗോപി, ഫാമിലി എവിടെയാ? ഫാമിലി നാട്ടിലാണ്, കാസർഗോഡ് ആണ് ഫാമിലി. പിന്നെ ബ്രദേഴ്സ്, ബ്രദേഴ്സൊക്കെ അബ്രോഡ് ഉണ്ട്, ദുബൈ ഒക്കെ ആയിട്ടുണ്ട്. ദേവിക ലാലു, ഒരു ഹായ് പറയാം ചേട്ടാ. ഹായ് ദേവിക, ഹായ്, ഹായ്. ഷമീം, ഹായ് ഷമീം, ഹായ്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഷമീം ചായ കുടിച്ചു, ചായ കുടിച്ചു, ചായ കുടിച്ചു, ചായ കുടിച്ചു, താങ്ക് യു. അനൂജ് ചേട്ടാ, ഒരു യാ അനൂജ്, സോറി കണ്ടില്ല കേട്ടോ അനൂജ്. ഹായ്, ഹായ്, താങ്ക് യു സോ മച്ച്. ഇതേ സപ്പോർട്ടും സ്നേഹവും നമ്മുടെ അമ്മ അറിയാതെ എന്ന പരമ്പരയ്ക്ക് തീർച്ചയായിട്ടും നൽകണേ. ഓക്കെ, താങ്ക് യു. ഷമി മുഹമ്മദ് ലുക്കായ, ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് തന്നെ എന്താ പറയുക കാണുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഇതും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഒരു ഏഷ്യാനെറ്റിൻ്റെ പേജിൽ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതലേ ഡ്രീം ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഡ്രീം സ്റ്റാർട്ട്, ഡ്രീം ആക്ടിങ്, ഓരോ ദിവസവും ലിവിങ് ഇൻ ഡ്രീംസ് എന്ന് പറയുന്ന പോലെയാണ് ഇത്. ഇന്നിപ്പോൾ നമ്മുടെ സ്വന്തം ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കാണുന്ന, അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള എല്ലാ നാട്ടിലുള്ള നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൻ്റെ ഒരു പേജിൽ വന്ന് ഇങ്ങനെ നിങ്ങളോട് ഇൻ്ററാക്ട് ചെയ്യാൻ പറയുന്നതും ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം എല്ലാം ബ്ലെസ്സിങ്സ്, ഡ്രീംസ്, എവറിഥിങ്, താങ്ക് യു സോ മച്ച്. ഒക്കെ നിങ്ങളാണ്. നിങ്ങൾ ഇനി നമ്മുടെ അമ്മ അറിയാതെ കാണുന്നത് പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും കാണണം. ഓക്കെ,
Naufal looks like such. ഓക്കേ, ഞാനത് വായിച്ചാലേ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ വായിക്കുന്നില്ല. ഷമീം, നീ ഇത്ര നല്ല പൊസിഷനിൽ നിൽക്കുന്നതല്ലേ എന്നെ ഓർമ്മയുണ്ടെന്ന്. നിങ്ങളൊക്കെ, അതായത് നമ്മുടെ ഫ്രണ്ട്സും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും അതൊക്കെയാണല്ലോ നമുക്ക് ഓരോരോ പൊസിഷൻസ് തരുന്നത്. അപ്പം നമ്മൾ എത്ര വലിയ പൊസിഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാകുമ്പം, നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും നമ്മൾ മറക്കില്ലല്ലോ ആരെയും. അപ്പം എല്ലാവരെയും ഓർമ്മയുണ്ട്, എല്ലാവരെയും. ഓക്കെ, അൻവർ സാദാത്, ഹു ഈസ് യുവർ ഫേവറേറ്റ് ബോളിവുഡ് സ്റ്റാർ? ഹൃത്തിക് റോഷൻ. ഹൃത്തിക് റോഷൻ്റെ ഒരു കട്ട ഫാനാണ്, അടിപൊളി കിഡിലൻ, സൂപ്പർ, എൻ്റെ ഫേവറേറ്റ് ആണ്. ഷെറിൻ സിജോ, നൈസ് ആക്ടിങ്, പൊളിച്ചുട്ടോ. ഇനി വരുമ്പം തീർച്ചയായിട്ടും കാണണം, കണ്ടിട്ട് ഇതേ സപ്പോർട്ടും സ്നേഹവും തീർച്ചയായിട്ടും ഉണ്ടാവണം. താങ്ക് യു താര ഗോപി, ചെന്നൈ വരുമ്പോൾ പറയണേ. തീർച്ചയായും തീർച്ചയായും ചെന്നൈ വരുമ്പോൾ, ചെന്നൈ വരുന്നുണ്ട്. ചെന്നൈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് രണ്ട് തമിഴ് പ്രൊജക്ട്സ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫൈനൽ ആയിട്ടില്ല, അപ്പം അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാലുണ്ടാവും. അപ്പം ചെന്നൈയിൽ വരും. ഓക്കെ, വോയിസ് നൈസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. സ്കൂൾ ഉനൈസ് എന്താണ്, സ്കൂൾ ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടോ? ഇല്ല, സ്കൂൾ ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ജെറിൻ പോൾ, അമ്മ അറിയാതെ നിങ്ങളുടെ ഫസ്റ്റ് സീരിയൽ ആണോ? അതെ, തീർച്ചയായിട്ടും എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്. എൻ്റെയും ഉമ്മ അറിയാതെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ഉമ്മ പറഞ്ഞു അമ്മ അറിയാതെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഡ്രീം കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും അത് കണ്ടിട്ട് അത് എന്താ പറയുക, നിങ്ങളുടെ പ്രയേഴ്സ്, നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ കാണിക്കണം. അമ്പിളി അമ്പിളി, ഹായ് ഹായ് ഹായ്. ഷെറിൻ സിജോ, ഷുവർ, താങ്ക് യു. അസി ബ്രോ, സൂപ്പർ ബ്രോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസി, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പം സീരിയൽ കാണണം എല്ലാവരും, മറക്കണ്ട. അമ്മ അറിയാതെ നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ 7:30 PM. ഓക്കെ, അപ്പോൾ സീരിയൽ വിശേഷങ്ങൾ. ഓക്കെ, അത് തന്നെയാണ് സീരിയൽ വിശേഷങ്ങൾ. സീരിയൽ വിശേഷങ്ങൾ ഇപ്പം ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിൻ്റെ തന്നെ എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആനന്ദ് സാറിൻ്റെ കൂടെ ആയതുകൊണ്ട് വെരി സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ, ആനന്ദ് സർ ഈസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര തെറ്റിച്ചിട്ട് പോലും പുള്ളി പക്ക ഒരു ലെങ്തി ഡയലോഗ്, അത്രയും ലെങ്തി ഡയലോഗ് ഉണ്ടായിരുന്നു ആനന്ദ് സാറിന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കേണ്ട ഒരു എക്സ്പ്രഷൻ തെറ്റിയിട്ട് അത് പിന്നെയും ആനന്ദ് സാറിന് റിപ്പീറ്റ് ചെയ്യണം, എന്നിട്ട് പോലും നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു. സോ അതൊക്കെ ഒരു എന്താ പറയുക, ആ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ധൈര്യം. പിന്നെ ഡയറക്ടർ സാറ് ഓരോന്നും ചെയ്ത് കാണിച്ചു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ള. അപ്പം അതും ഭയങ്കര സപ്പോർട്ടീവാണ്, അടിപൊളി സപ്പോർട്ടീവാണ്. അപ്പം ടീം മെമ്പേഴ്സൊക്കെ എല്ലാവരും ഭയങ്കര സ്നേഹം, കെയറും കാര്യങ്ങളൊക്കെയാണ്, അടിപൊളിയാണ്. മൊത്തത്തിൽ ഒരു ബ്ലെസ്ഡ് ടീമിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനി ആ ബ്ലെസ്സിങ് കണ്ടിന്യൂ ആവാന്ന് പറയുന്നത് നിങ്ങൾ അമ്മ അറിയാതെ കാണുന്നത് പോലെയുണ്ടാവും. അപ്പം നിങ്ങൾ കണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി അങ്ങോട്ട് നമ്മുടെ പവർ. പിന്നെന്താണ്, വിഷിംഗ് യു ജെറിൻ പോൾ, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ബ്രോ, മൈ പ്രയേഴ്സ്. താങ്ക് യു ജെറിൻ, താങ്ക് യു സോ മച്ച്, താങ്ക് യു.
എലീന പീറ്റർ ആരാണോ, എലീന പീറ്റർ ആരാണെന്ന് ചോദിച്ചാൽ സീരിയലിൽ ആരാണെന്നാണോ അതോ ചെയ്തത് ആരാണെന്നാണോ എങ്ങനെ ആരാണെന്നാണ്. അനിത എലീന പീറ്റർ നമ്മുടെ ശ്രീധു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം കഥകൾ നിങ്ങൾ കണ്ട് ത്രില്ല് അടിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഞാൻ കൂടുതൽ കഥയിലേക്ക് പോകുന്നില്ല. എന്തായാലും എന്താ പറയുക, ഒരു അനദർ കിഡു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയിൽ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഓക്കെ, കിച്ചു കൃഷ്ണ, നിൻ്റെ എപ്പിസോഡ് എന്നാ ടെലികാസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ എപ്പിസോഡ് എന്നാ ചെയ്യുന്നത് എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും കണ്ടോണ്ടിരിക്കൂ. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. ഓക്കെ, താരാ ഗോപി, സപ്പോർട്ട് തീർച്ചയായിട്ടും കിട്ടും. താങ്ക് യു താരാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഷെറിൻ സിജോ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മച്ചിയുണ്ട്, പിന്നെ എൻ്റെ നാല് സിബ്ലിങ്സാണ് എനിക്കുള്ളത്. മൂന്ന് ബ്രദർ, ഒരു സിസ്റ്റർ, എല്ലാവരും മാരീഡാണ്. അവർ അങ്ങനെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു രാഹുൽ. രാഹുൽ ബ്രോയ്, യാ ബ്രോ, ഹായ് ഹായ്. മുനേസ് റഹ്മാൻ, ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതെ മുനേസ്, ഹായ് ഹായ് മുനേസ്, ഹായ്. ലയാന കെ സി, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ലയാന, താങ്ക് യു സോ മച്ച്, താങ്ക് യു. സോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ജീവിതത്തിൽ ഒരു ലൈവ് ഇത്രയും നേരെ ഫോളോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ബേബി, നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ ഇനിയും വേണ്ടത്. അപ്പം ഇപ്പോഴേ എന്താ പറയുക, പ്രിപ്പയറായിട്ട് നിൽക്കുക. ഇനി ഇതിലും വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഓക്കെ, ആദർശ് എസ്, ഹായ് ഹായ് ആദർശ്, ഹായ് മെഹ്താബ്. ഇല്ല താരാ ഗോപി, അടുത്ത എപ്പോഴാണ് ലൈവ് വരുന്നത്? അടുത്ത ലൈവിൻ്റെത് അറിയില്ല. എന്തായാലും ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, അപ്പോൾ അതിൽ അപ്ഡേറ്റ്സ് വരും. പിന്നെ ഷമി മുഹമ്മദ്, സപ്പോർട്ട് ഉണ്ട്, ഫുൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷമിയും, താങ്ക് യു സോ മച്ച്, സപ്പോർട്ട് ഉണ്ടാവണം, താങ്ക് യു സോ മച്ച്. ഹായ് നവനീത്, ഹായ് ഹായ്. സോ എന്താ പറയുക, ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ. ഷെറിൻ സിജോ, വെയിറ്റിംഗ് ഫോർ യുവർ എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് ഷെറിൻ, താങ്ക് യു, താങ്ക് യു. ഉടൻ തന്നെ ഉണ്ടാവും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കാണുക, അമ്മയാരാധ്യ എന്നുള്ള സീരിയൽ കാണുക, 7:30 ഏഷ്യാനെറ്റ് മറക്കാതെ കാണാം. അപ്പം അതിൽ വരും, ഒരു ദിവസം അങ്ങോട്ട് ഒരു എൻട്രി വരും. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യാം. രാഹുൽ, രാഹുൽ ചേട്ടൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കാസർഗോഡാണ്, കാസർഗോഡ് ഹദ്ദാദ് നഗറിലാണ് എൻ്റെ വീട്. അപ്പം എല്ലാവരും അടിപൊളിയായി സേഫായിട്ട് അങ്ങോട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രവീൺ പി എസ്, ഹായ് ബോസ്, ഹായ് പ്രവീൺ, ഹായ്. കൃഷ്ണ, നമ്പർ തരാമോ ചേട്ടാ? തരാട്ടോ. താരാ ഗോപി, കഴിച്ചോ ചേട്ടാ? കഴിച്ചില്ല, കഴിക്കണം, ഇത് കഴിഞ്ഞിട്ട് കഴിക്കണം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇതൊക്കെയാണ്, സീരിയലിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് കാണുന്നത് കണ്ട് തന്നെ മനസ്സിലാക്കുക, കണ്ട് അതിൻ്റെ ത്രില്ലിങ്, അതിൻ്റെ കാര്യങ്ങൾ, കഥാഗതികൾ, അതിൻ്റെ മേക്കിംഗ്, ബാക്ക്ഗ്രൗണ്ട് ബി ജി എം, ബി ജി എം ഒക്കെ അടിപൊളി ബി ജി എം ആണ്. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കാണുക, കണ്ടിട്ട് തന്നെ ഒക്കെ മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക. ഹായ്
രാഹുൽ രാഹുൽ കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് ബാക്കൽ ഹദ്ദാദ് നഗർ, ബാക്കൽ ഫോർട്ട് അറിയാലോ, ബാക്കൽ കോട്ട, നമ്മുടെ ഫേമസ് ആയ ബാക്കൽ കോട്ട. ആ ബാക്കൽ കോട്ടയിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഹദ്ദാദ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. ഡാനി മാർട്ടിൻ, അപ്പോൾ ചാടുവോ? അപ്പോൾ ചാടുവോ? എന്ത് ചാടാനാണ്? എവിടെ ചാടാനാണ്? ഷെമി മുഹമ്മദ്, സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ? ആ കഴിഞ്ഞു കഴിഞ്ഞു, സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു. അഭിലാഷ്, അഭിലാഷ് നീ ആരാ? ഞാൻ ആരാ എന്ന് ചോദിച്ചാൽ സീരിയലിൻ്റെ ആരാന്നാണോ, അല്ലെങ്കിൽ നീ ആരാ എന്നാണോ? സീരിയലിൻ്റെതാണെങ്കിൽ ഞാൻ സീരിയലിലെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. ക്യാരക്ടറിൻ്റെ പേര് ആകാശ്. സീരിയലിലെ ഒരു സെലിബ്രിറ്റി ആയിട്ട്, ഒരു സിനിമ ആർട്ടിസ്റ്റ് ആയിട്ടാണ്, ഒരു ഫിലിം സ്റ്റാർ ആയിട്ടാണ് അതിൽ ചെയ്യുന്നുള്ളത്. പ്രീതി മാത്യു, ഹായ്. ഹായ് പ്രീതി, ഹായ്. പഠിത്തമല്ല കഴിഞ്ഞു, ഷമിമിയാ കഴിഞ്ഞു. ജെറി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജെറി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഷെറിൻ സിജോ കാണുന്നുണ്ട്, ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ടീം. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഷെറിൻ, താങ്ക് യു സോ മച്ച്. തീർച്ചയായും അപ്പം അത് കാണുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഷെമി മുഹമ്മദ് ഏത് കോഴ്സാണ് പഠിച്ചത്? ഞാൻ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത്, ഈ സി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് കഴിഞ്ഞു. മെയിൻ റോളാണല്ലേ? അതെ അതെ, മെയിൻ റോളാണ്, ലീഡ് റോളാണ്. പുനേസ് പി എം, ലോക്ക്ഡൗൺ എങ്ങനെ സ്പെൻഡ് ചെയ്തു? ആ ലോക്ക്ഡൗൺ വീട്ടിലായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ തൊട്ട് മുമ്പ് ബ്രദറിൻ്റെ നിക്കാഹ് ഉണ്ടായിരുന്നു. നിക്കാഹ് കൂടാൻ വേണ്ടി വീട്ടിൽ പോയതാണ്. വീട്ടിൽ പോയപ്പം ശരിക്കും ലോക്ക്ഡൗണായി, ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ വീട്ടിൽ തന്നെ ആയിരുന്നു ബ്രദർ, ബ്രദേഴ്സും ബ്രദറിൻ്റെ വൈഫ്, കിഡ്സ്, ഉമ്മച്ചിയൊക്കെ ആയിട്ട്. അടിപൊളി ലോക്ക്ഡൗണൊക്കെ ആയിരുന്നു. ഉമ്മച്ചിൻ്റെ ഫുഡും ഉമ്മച്ചിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഡാനി മാർട്ടിൻ, കന്നഡ അറിയോ? കന്നഡ സ്വല്പ സ്വല്പ കൊത്തുണ്ട്, അത്രേ അറിയൂ കേട്ടോ. ആ സ്വല്പ സ്വല്പം എന്ന് പറയാൻ മാത്രമേ അറിയൂ. സോ ഏഞ്ചൽ ചിന്നു, 7, ഹായ് പ്ലീസ്, യു ആർ ലുക്കിംഗ് സോ ഹാൻസം. താങ്ക് യു ഏഞ്ചൽ, താങ്ക് യു സോ മച്ച്. ഹായ് ഹായ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഡാനി മാർട്ടിൻ ഗൊത്തോ? കന്നഡ കുറച്ച് ഗൊത്തും, സ്വല്പ സ്വല്പ ഗൊത്തും, അത് പറയാനേ അറിയൂ കേട്ടോ. റിയ റാസി, എനിക്കൊരു ഹായ്. ഹായ് 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 ഹായ്. ഇന്ന് മെസ്സിയുടെ ബർത്ത്ഡേ ആയിട്ട് സ്റ്റാറ്റസ് വെച്ചോ? ഇന്ന് മെസ്സിയുടെ ബർത്ത്ഡേ ആയിട്ട് സ്റ്റാറ്റസ് വെച്ചോ? ഇല്ലല്ല, സ്റ്റാറ്റസ് വെക്കും. അയ്യോ, ഇന്നിപ്പോൾ ഓൾറെഡി നൈറ്റ് ആയല്ലേ. രാവിലെ കുറച്ച് അല്ലറ ചില്ലറ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ മെസ്സി മൈ ഫേവറേറ്റ് ആണ്. മുഹമ്മദ് ഹുനൈസ് കെ, ഐ ആം ഫ്രം ഹദ്ദാദ്, വേർ ആർ യു നൗ, വാട്ട് ഈസ് സീരിയൽ നെയിം? ഹായ് ഹുനൈസ്, ഹായ്. ഞാനിപ്പം ട്രിവാൻഡ്രത്താണ്. സീരിയലിൻ്റെ പേര് അമ്മ അറിയാതെ, ഏഷ്യാനെറ്റിൽ 7:30 സീരിയൽ ഉണ്ടാവും, അപ്പം കാണണം. ഓക്കെ. നവനീത്, ഹായ് ഹായ്. മുഹമ്മദ് ആഷിഖ് ചേട്ട, റിപ്ലൈ താ, ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ആഷിഖ് ബ്രോ, ഹായ് ആഷിഖ്. ഗിരിപ്രസാദ്, ഡു വെൽ ബ്രോ, വി കട്ട് സപ്പോർട്ട്. താങ്ക് യു, താങ്ക് യു ഗിരിപ്രസാദ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ സീരിയൽ കാണണം, സീരിയൽ കാണുന്നിടത്താണ് നിങ്ങളുടെ സപ്പോർട്ട്. മറക്കണ്ട, 7:30 ഏഷ്യാനെറ്റ്. ഓക്കെ. ഷെറിൻ സിജോ, ഒരു പാട്ട് പാടൂ പ്ലീസ്. അയ്യോ, ഇവർ പാട്ടെന്ന് തന്നെ വിട്ടിട്ടേ ഇല്ലല്ലേ. പാട്ട് പാടി കൊളാക്കണോ, നല്ലൊരു ഇൻട്രാക്ഷൻ അല്ലേ. സത്യം പറഞ്ഞാൽ പാട്ട് നമുക്ക് നോക്കാം. സ്വതാര ഗോപി, പാട്ട് പാടിയ ഫാൻസ് കൂടുക? അങ്ങനെ ഫാൻസിന് വേണ്ടിയിട്ടല്ല, പാട്ട് പാടാറില്ല, ഒരു ബാത്റൂം സിംഗറാണ്. പാടിയ പാടിയ ആ ഒരു ടൈപ്പാണ്. ഉം
ചേട്ടൻ ഫുൾ ഫോമിലാണല്ലോ ഡാ മുഹമ്മദ് ആഷിഖ്. ഓക്കേ രാഹുൽ രാഹുൽ ചേട്ടാ എനിക്കൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഹായ് രാഹുൽ. ഹായ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹായ് കേൾക്കുന്നില്ലേ? റാസി പാടരുത്. ഇല്ല പാടുന്നില്ല, നോമ അങ്ങോട്ട് പാടുന്നേ ഇല്ല. ഏഞ്ചൽ ചിന്നോസ്, വെയർ ഈസ് യുവർ ബർത്ത് പ്ലേസ്? എൻ്റെ ബർത്ത് പ്ലേസ് കാസർഗോഡാണ്. കാസർഗോഡാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കാസർഗോഡാണ്. താര ഗോപി, ഹായ് താര. ഉണ്ണിക്കണ്ണൻ അക്ഷയ്, ഹായ്. ഹായ് ഉണ്ണിക്കണ്ണൻ, ഹായ്. ഹായ് കാണുന്നില്ല രാഹുൽ രാഹുൽ. അയ്യോ രാഹുലിന് എന്നെ കാണുന്നില്ല കേൾക്കുന്നില്ലല്ലോ. ഇപ്പം കാണാം. ഓക്കെ താങ്ക് യു രാഹുൽ, കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ശ്രീ ബിനീഷ് ഹായ് പറയാമോ? ഹായ് ശ്രീ ബിനീഷ്, ഹായ്. അപ്പം ശ്രീ ബിനീഷ് മറക്കണ്ട, 7:30 ഏഷ്യാനെറ്റ് മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ അമ്മ അറിയാതെ. ആബി ബി ബോയ്, ഹേ മോൻ. ഹായ് ആബി, ഹായ്. റിയാസ് ഫൈസൽ വോയിസ്, എന്താണ് വോയിസ് പ്ലസ്സോ? മനസ്സിലായില്ല. മുഹമ്മദ് ഇസുദ്ദീൻ, മുഹമ്മദ് ഇസുദ്ദീൻ എന്താ വിശേഷം? സുഖമാണോ? സുഖമാണ് മുഹമ്മദ് ഇസുദ്ദീൻ, സുഖമാണ്. ബ്രോം സുഖാണെന്ന് വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ ചേട്ടൻ പൊളിയാണ് രാഹുൽ രാഹുൽ. താങ്ക് യു രാഹുൽ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ സ്നേഹവും സപ്പോർട്ടൊക്കെ തീർച്ചയായും നമ്മുടെ സീരിയലിൽ അങ്ങോട്ട് കാണിക്കണം. 7:30 മൺഡേ ടു ഫ്രൈഡേ ഏഷ്യാനെറ്റ് അമ്മ അറിയാതെ. ഓക്കെ അമ്മ അറിയാതെ അമ്മയും കൂട്ടി കാണണം. ഷെറിൻ സിജോ പാട്ട്. അയ്യോ ഷെറിൻ എന്നെ വിട്ടിട്ടില്ല കേട്ടോ പാട്ടിൽ നിന്ന്. ഏത് പാട്ടാ പാടുക? മുഹമ്മദ് ഹുനൈസ് കെ, ഗൾഫിലുണ്ടോ ബ്രോ സീരിയൽ? തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് കിട്ടുന്ന എല്ലായിടത്തും ഏഷ്യാനെറ്റിൻ്റെ പരിപാടീസ് ഉണ്ടല്ലോ. അപ്പം ഏഷ്യാനെറ്റ് ഗൾഫിലുണ്ട്, അപ്പം എല്ലാവരും കാണണം. ഓക്കെ ഡാനി മാർട്ടിൻ ചാവ്. അയ്യോ വെല്ല ചാവ് ഒക്കെ ഞാൻ പാടിയാൽ മണി ഹേസ്റ്റ് ഫാൻസ് തന്നെ ഓടിച്ചിട്ട് അടിക്കും. അത് വേണോ? സ്യാര ശേഖർ കന്നിപ്പിള്ളിൽ, കാസർഗോഡ്. ഹായ് കാസർഗോഡ് എവിടെയാണ് വീട്? കാസർഗോഡ് ബേക്കൽ, ബേക്കൽ ഹദ്ദാദിലാണ് വീട്. ഹദ്ദാദ് സ്വദേശിയാണ്. ഹായ് മിത്തു, ഹായ് മിത്തു, ഹായ് ഹായ് രാഹുൽ രാഹുൽ. അമ്മ അടുത്തുണ്ട്, അമ്മ അടുത്തുണ്ടെങ്കിൽ അമ്മേൻ്റെ ഉണ്ട്. ഹായ് പറഞ്ഞ് അന്വേഷണം പറഞ്ഞ് അമ്മയോട് ബ്ലെസ്സിങ്ങും പ്രേയേഴ്സും ഒക്കെ ഉണ്ടാവണമെന്ന് പറയണം. ഓക്കെ സുഹേൽ ടി പി, ഹായ് ഫാരീസ്. ഹായ് സുഹേൽ, ഹായ് 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 തേങ്ങാപ്പറമ്പത്തെ സുഹേൽ. ജാവീദ് മജീദ് പൊളിക്കു ബ്രോ, തീർച്ചയായും ബ്രോ, തീർച്ചയായും. താങ്ക് യു. ഏഞ്ചൽ ചിന്നസ് ഡു വെൽ, പ്ലീസ് സിംഗ് എ സോങ്. സോങ് ഏതാ പാടാം? നമുക്ക് നോക്കാം. സുഹേൽ ടി പി, ഐ എം ബിഗ് ഫാൻ ഓഫ് യു, ഐ ലവ് യു, ഐ ലവ് യു ടു ബ്രോ. താങ്ക് യു സോ മച്ച്. മുഹമ്മദ് ആഷിഖ് പാടിച്ചു, പാടിക്കൊടുക്കടാ പാ. സുഹേൽ ടി പി ഭാരതരെ ഹായ് തരൂ, തന്നു തന്നു ഒരുപാട് ഹായ് തന്നു. സോ എല്ലാവരും ഗൾഫിലുള്ള ആൾക്കാരും എന്താ പറയുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്ത് നോക്കുക, പിന്നെ നമ്മുടെ സീരിയൽ കണ്ട് വിജയിപ്പിക്കുക. ഓക്കെ രാഹുൽ ഫുഡ് കഴിച്ചോ? ഇല്ല കഴിച്ചില്ല, കഴിക്കണം, ഇത് കഴിഞ്ഞ് കഴിക്കണം. രാഹുൽ കഴിച്ചോ? പിന്നെന്താണ് ലോക്ക്ഡൗൺ വിശേഷംസൊക്കെ പറയുകയാണെങ്കിൽ, ആ പറഞ്ഞല്ലോ ലോക്ക്ഡൗൺ. വീട്ടിലായിരുന്നു, അടിപൊളിയായിരുന്നു. വീട്ടിലായതുകൊണ്ട് ഉമ്മച്ചൂടെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നൈസായിട്ട് ബ്രദേഴ്സും അപ്പുറം കസിൻ ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് അങ്ങനെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പാട് എല്ലാവരും കേൾക്കട്ടെ. ജാവി പിള്ളേർക്ക് ഒരു പാട്ട് പാടിക്കൊടുക്കടോ? അയ്യോ ഏത് പാട്ടാണ്? എല്ലാവരും കൂടി തീരുമാനിക്കുക, എന്നാൽ പിന്നെ
എന്താ പറയുക ഒപ്പിക്കാനോ. ജോമോൻ ജോസഫ്, ഹായ് ഹായ് ജോമോൻ, ഹായ് ഹായ്. സോ വേറെന്താണ് എല്ലാവരുടെയും വിശേഷംസ്? ലാഗ് ആവുന്നുണ്ടോ ലൈവ്? ഇല്ലാന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഓക്കെ നോക്കാം. നമ്മുടെ സീരിയൽ വിശേഷംസൊക്കെ അങ്ങനെയാണ് പോണത്, അടിപൊളിയായിട്ട് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാം സീനിയർ ആർട്ടിസ്റ്റാണ്, ഞാൻ മാത്രമാണ് സത്യം പറഞ്ഞാൽ ന്യൂ ഫേസ് ആയിട്ടുള്ളത്. കൂടെ ചെയ്യുന്നവരും ബാക്കി എല്ലാവരും തമിഴ് ആർട്ടിസ്റ്റുകളും പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്ന ആർട്ടിസ്റ്റുകളും പിന്നെ ആനന്ദ് സർ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ്. ആനന്ദ് സർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു മുസാഫിർ, ആ ഒരു ടൈഗറിലത്തെ മുസാഫിർ സീനൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഹെവി ട്രാൻസ്ഫോർമേഷൻ സീനായിരുന്നു അന്നത്തൊക്കെ. ക്ലൈമാക്സിൽ ആ തോക്കൊക്കെ ചൂണ്ടി മുസാഫിർ എന്നൊക്കെ പറയുന്ന ആ സീൻ, ഇറ്റ്സ് ലൈക്ക് ആ ഒരു സംഭവം മൈൻഡിൽ നിന്നുകൊണ്ട് ആ പുള്ളിയുടെ കൂടെ ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ട്രൂലി ബ്ലെസ്ഡ്. അപ്പം എല്ലാ ക്രൂവും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ മാത്രമാണ് ന്യൂ ആയിട്ടുള്ളത്. അപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിച്ച് നന്നാവാനുള്ള അവസരം തരിക. മാക്സിമം തെറ്റുകുറ്റങ്ങളില്ലാണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, രാഹുൽ രാഹുൽ ഒരു പാട്ട് പാടുമോ നോക്കാം. ഏത് പാട്ടാണ് വേണ്ടത്? മഹേഷ്, മഹേഷ് യു ഗുഡ് ലുക്കിംഗ് ബ്രോ, താങ്ക് യു മഹേഷ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. കെവിൻ വർഗീസ് കവിയൂർ, സീരിയൽ ഏത്? കെവിൻ വർഗീസ് കവിയൂർ, ഹായ് ഹായ് കെവിൻ, ഹായ് ഹായ് ഹായ്. റിയാസ് ഫൈസൽ, സീരിയൽ ഏതാ? അമ്മ അറിയാതെ. അമ്മ അറിയാതെ എന്ന് പറയുന്നതാണ് നമ്മുടെ സീരിയൽ. മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്തു, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മൂന്ന് എപ്പിസോഡായി. മിസ്സായതൊക്കെ ഹോട്ട്സ്റ്റാറിൽ കാണുക. നാളെ മുതൽ കറക്റ്റ് 7:30 ഏഷ്യാനെറ്റ് മറക്കണ്ട. ഓക്കെ രാഹുൽ രാഹുൽ, സിംഗപ്പെണ്ണെ. അയ്യോ സിംഗപ്പെണ്ണൊക്കെ അങ്ങോട്ട് ഹെവി പിച്ച് അല്ലേ, അതൊക്കെ എങ്ങനെയാ പിടിക്കുക? സത്യം പറഞ്ഞ ലിറിക്സ് അത്ര കറക്റ്റ് അറിയൂല. മെഹ്ത ബ്രഹ്മാൻ, ന്യൂ ഫേസ്, വെൽ നോൺ ഫേസ് ആവും ഇൻഷാല്ലാ. താങ്ക് യു, താങ്ക് യു ഇൻഷാല്ലാ. താങ്ക് യു മെഹ്ത ബ്രഹ്മാൻ, താങ്ക് യു സോ മച്ച്. ആവട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കട്ടൊക്കെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവും. താങ്ക് യു സോ മച്ച്. കിച്ചു കൃഷ്ണ, ഹരി മുര, കിച്ചു ബ്രോ. ഡാനി മാർട്ടിൻ, മഴയുണ്ടോ? മഴയുണ്ടായിരുന്നു, മഴയുണ്ട്, നല്ല ക്ലൈമറ്റാണ്. ഓൾറെഡി ട്രിവാൻഡ്രം നൈസായിട്ടുണ്ട്, നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. വാട്ട്സ് എ ഡിഫറൻസ് യു ഫീൽസ് ഫ്രം സൽമാൻ ഫാരിസ് ടു ആക്ടർ? ഡിസ്റ്റൻസ് അങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രമുള്ള ഒരു ആക്ടർ ആയിട്ടില്ലല്ലോ. ആവട്ടെ, ഞാൻ നോക്കട്ടെ എന്താ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അമീന ഹാരിസ്, നല്ല ടോക്കറ്റീവ് ആണല്ലോ, വെരി ഗുഡ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അയ്യോ നീ മുഖിലോ വേണോ? നീ മുഖിലോൻ്റെ ഒക്കെ ലിറിക്സ് കേൾക്കുന്നല്ലാണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയിട്ടറിയില്ല. മഹേഷ്, മഹേഷ് ഒരു അല്ലു അർജുൻ്റെ ഒക്കെ ലുക്ക് ഉണ്ടല്ലോ, അല്ലു അർജുൻ്റെയോ? ഓക്കെ താങ്ക് യു. രാഹുൽ ചേട്ടാ, വിഷയം മാറ്റാതെ പാട്ട് പാടാം. അയ്യോ രാഹുൽ എന്നെ പാടിച്ചിട്ട് ഇടങ്ങും തോന്നുന്നു. എന്നാൽ പിന്നെ ആഷിക്ക് ഈ ടൂൾത്തെ ഒരു സോങ്ങോട് കൂടി നമുക്ക് ഈ ലൈവ് സെക്ഷൻ അങ്ങോട്ട് നിർത്തിയാലോ, ടൈമായി, 1 hour ആണ്, 9 മണിയായി. അതാകുമ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. ഒരു 2 lines. ഓക്കെ, അങ്ങനെ വലിയ പാട്ടായിരുന്നല്ലോ, അപ്പം നോക്കാം.
ഇപ്പൊ ന്യൂ സീരിയലാണല്ലോ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പ്രവീൺ കണക്ക് യാ ന്യൂ സീരിയലാണ് ന്യൂ എക്സ്പീരിയൻസ് ആണ് താങ്ക് യു റിയാസ് ഫൈസൽ സീരിയലിലെ ബിഗ് ആക്ടർ ആവണം താങ്ക് യു റിയാസ് താങ്ക് യു സോ മച്ച് സപ്പോർട്ടും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഷൂട്ടിംഗ് സെറ്റിലും ഇതുപോലെ ആക്റ്റീവാണോ അമ്മിന ആക്ച്വലി ഷൂട്ടിംഗ് സെറ്റിൽ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ അന്ന് അത്യാവശ്യം കുറച്ച് നെർവസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇനി അങ്ങോട്ട് ആക്റ്റീവായി ഉഷാറായി ഇപ്പം ധൈര്യമായിരുന്നു നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നാളെ ഷൂട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് ഒക്കെ നാളെ അവിടെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് സായുജ സദാനന്ദൻ ഹായ് 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 സായുജ സായുജ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു രാഹുൽ ചേട്ടൻ വലിയ നടനാവും താങ്ക് യു രാഹുൽ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കീപ് സപ്പോർട്ടിംഗ് താങ്ക് യു സോ മച്ച് ഹരേഷിനു ഹെച്ച്എസ് നമുക്ക് നേരിൽ കാണാം എവിടെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ നാളത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല നാളെ അല്ലെങ്കിൽ ഇപ്പം ഇനിയിപ്പം ഒരു 10-11 മണിയാകുമ്പോഴായിരിക്കും മിക്കവാറും അറിയാം അല്ലെങ്കിൽ അവർ കൺഫേം ചെയ്ത് അറിയും ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു സയൂജ താങ്ക് യു സൗമ്യ ഗിരീഷ് ഹലോ ഹായ് സൗമ്യ ഹായ് അസീസ് പൊളിക്യു ബ്രോ താങ്ക് യു സോ മച്ച് ബ്രദർ താങ്ക് യു സോ മച്ച് അപ്പോൾ പൊളിക്കാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായും കൂടെ വേണം എന്നാലേ പൊളിക്കാൻ പറ്റൂ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊക്കെ 7:30 ഏഷ്യാനെറ്റ് കാണണം അമ്മയറിയാതെ കാണണം നമ്മുടെ സീരിയൽ കാണണം കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പം ടൈം ഓൾറെഡി ആയി അപ്പോൾ 2 lines ഞാൻ പാടാം പാട്ടുകാരനായതുകൊണ്ടല്ല പിന്നെ ഒരുപാട് പറഞ്ഞുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ हम तेरे बिन अब रह नहीं सकते तेरे बिना क्या वजूद मेरा तुझसे जुदा कर हो जाएगी तो खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो अयो അപ്പോൾ താങ്ക് യു സോ മച്ച് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് ഇൻട്രാക്ഷൻ ഇവിടെ കഴിയാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ ഇനിയും കാണും സീരിയൽ കാണാൻ മറക്കരുത് 7:30 ഏഷ്യാനെറ്റ് ഓക്കെ അപ്പം ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് പാട്ട് കോളായിട്ടില്ല എന്ന് വിചാരിക്കുന്നു അറ്റ്ലീസ്റ്റ് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സി യു എല്ലാവരുടെയും പ്രയേഴ്സിനും ഇവിടെ വന്ന് ഇൻട്രാക്ട് ചെയ്തതിനും ബ്ലെസ്സിങ്ങിനും പ്രയേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് സോ നമുക്ക് ഇനി സപ്പോർട്ട് അവിടെ കാണിക്കാം ഏഷ്യാനെറ്റ് 7:30 അമ്മ അറിയാതെ ഓക്കെ ബൈ